ബദേൽ ന്യൂസ് ബുള്ളറ്റിൻ പ്രതിവാര വാർത്തയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജിജു സജി. പ്രധാന വാർത്തകൾ. സ്വാതന്ത്ര്യം ഒരിക്കലും ദുരുപയോഗം ചെയ്യുവാൻ പാടില്ല, പരിശുദ്ധ കാതോലിക്ക ബാവ. ദൈവപുത്രൻ ലോകത്തിൽ അവതരിക്കുന്നതിനു വേണ്ടി സമനസ വിധേയപ്പെടുത്തുവാൻ മനസ്സ് കാണിച്ച സ്ത്രീരക്തമാണ് കന്യക മറിയാം. മാർ തിമോത്തിയോസ്. തോമസ് മാർ അതാനാസിയസ് മെത്രാപ്പൊലിത്തയുടെ ഓർമ്മ പെരുന്നാളിന് കൊടിയേറി. ശൂനേയ പെരുന്നാളിനോടൊപ്പം സ്വാതന്ത്ര്യ ദിനവും ആചരിച്ചു. മണ്ണിൽ മല്ലിടുന്ന കർഷകന് മൃഗങ്ങളുടെ പരിഗണനയെങ്കിലും നൽകുക, അഖിലമലങ്കര വൈദിക സംഘം. പരുമല സെന്റ് ഗ്രിഗോറിയോസ് ആശുപത്രിയിൽ COVID-19 ടെസ്റ്റിംഗ് ലാബ് ഉദ്ഘാടനം ചെയ്തു. കോവിഡ് കാല സംരക്ഷണ പദ്ധതിയിൽ വിവിധ ഇടവകകൾ സജീവം. ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം വിശ്വാസ പഠന പദ്ധതി വിജയികളെ പ്രഖ്യാപിച്ചു. ജീവമന്ന പ്രതിവാര ഓൺലൈൻ ധ്യാനം ബുധനാഴ്ച നടത്തപ്പെട്ടു. ഫാദർ എൻ കെ തോമസ്, ഫാദർ കെ സി ജേക്കബ് എന്നിവർ ദൈവസന്നിധിയിലേക്ക്. വാർത്തകൾ വിശദമായി. 73 വർഷങ്ങൾക്ക് മുമ്പ് സ്വാതന്ത്ര്യം ലഭിച്ച ഒരു രാജ്യത്തിന്റെ മക്കൾ എന്ന നിലയിൽ നാം ഭാരതീയർ അഭിമാനമുള്ളവരാണ്. ഇന്ത്യ മഹാരാജ്യത്തിനെ ഒരിക്കൽ പോലും മറക്കാനാകാത്ത ഒരു സുപ്രധാന സുദിനമാണ് 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി. ഈ മഹാരാജ്യം പൂർണ്ണമായി ഒരു പരമാധികാര രാജ്യമായി തീരുകയാണ് അന്നത്തെ പ്രത്യേക സാഹചര്യത്തിലെ. സ്വാതന്ത്ര്യലബ്ധിക്ക് വേണ്ടി നമ്മുടെ പൂർവികർ അപമാനിക്കപ്പെടുകയും ത്യാഗങ്ങൾ സഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം ആരും ദുരുപയോഗം ചെയ്യാൻ പാടില്ല എന്ന് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് സിദിയൻ കാതോലിക്ക ബാവ പ്രസ്താവിച്ചു. പഴയ അടിമത്ത കാലത്തേക്ക് തിരിച്ചു പോകുവാൻ ആരും ആഗ്രഹിക്കുന്നില്ല. എല്ലാ മനുഷ്യരും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ സ്വന്തം സ്വാതന്ത്ര്യം അപരന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുവാൻ തുടങ്ങിയാൽ അത് അപകടമാണ്. അടിസ്ഥാന മൂല്യങ്ങൾ കൈവിടാതെ നേടിയെടുത്ത സ്വാതന്ത്ര്യമാണ് ഭാരതത്തിന് ലഭിച്ചത് എന്നത് നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി സ്വാതന്ത്ര്യബോധം നമ്മെ നയിക്കണം. രാഷ്ട്ര നിർമ്മാണം നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ വില മറന്നുപോകാതെ ഓരോ ഭാരതീയനും പ്രവർത്തിക്കണമെന്ന് പരിശുദ്ധ പിതാവ് പറഞ്ഞു. ഭാരതം ലോകത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മഹാരാജ്യമാണ്. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് കോട്ടം തട്ടാതെ എല്ലാവരെയും, എല്ലാ പൗരന്മാർക്കും അവരവരുടേതായ അവകാശങ്ങളും ഉത്തരവാദിത്വങ്ങളും ഉണ്ട് എന്ന് പ്രത്യേകമായിട്ട് ഓർത്ത് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ മുമ്പിൽ ശിരസ് നമിച്ച് ഈ രാജ്യത്തെ നാം ഇനിയും വളർച്ചയുടെ പാതയിലേക്ക് നയിക്കേണ്ടതുണ്ട്. ഇതെല്ലാം മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടത്തക്കവണ്ണം ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും പ്രവർത്തിക്കുക, നല്ല അച്ചടക്കമുള്ള ഉത്തമ പൗരന്മാരായിട്ട് ഈ ഭാരതത്തിലെ എല്ലാവരും ജീവിക്കുവാനിടയാകട്ടെ. അതുമാത്രമല്ല, ഈ സ്വാതന്ത്ര്യം നേടിയെടുക്കുവാനായി അനേകർ ജീവൻ വെടിയേണ്ടി വന്നിട്ടുണ്ട്, ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പൂർവികരെ ഓർത്ത് ഇന്ന് നാം പ്രത്യേകം അവരുടെ മുൻപിൽ പ്രണാമം അർപ്പിക്കണം. നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സത്യസന്ധരും വിശ്വസ്തരും തത്വദീക്ഷയുള്ളവരും സഹനശക്തിയോടെ പോരാടിയതിൻ്റെ ഒരു ഫലമാണ് നാം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ വില അറിയുക, ആ സ്വാതന്ത്ര്യത്തിൻ്റെ വില നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം നമ്മുടെ എല്ലാ ഭാരതീയ പൗരന്മാർക്കും ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. ഭാരതത്തിൻ്റെ 74-ാമത് സ്വാതന്ത്ര്യത്തിൽ നൽകിയ സന്ദേശത്തിലാണ് പരിശുദ്ധ ബാവ ഈ കാര്യങ്ങൾ ഉദ്ബോധിപ്പിച്ചത്.
അപരിമിതനും സർവവ്യാപിയും സർവശക്തനുമായ ദൈവം ഈ ലോകത്തിലേക്ക് അവതരിക്കുവാൻ സമനസ വിധേയപ്പെടുത്തുവാൻ മനസ്സ് കാണിച്ച ശ്രീരക്തമാണ് കന്യമറിയാമെന്ന് ചെങ്ങന്നൂർ ഭദ്രാസന സഹായ മെത്രാപ്പൊലീത്ത ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് പ്രസ്താവിച്ചു. ദൈവമാതാവിൻ്റെ അവദാനങ്ങളും ദൈവശാസ്ത്രപരമായ പരിചിന്തനകളും പലവിധത്തിൽ 15 നോയമ്പ് ദിവസങ്ങളിൽ പഠനവിധേയമാക്കിയിട്ടുണ്ട്. ദൈവമാതാവ് അമലോത്ഭവയാണെന്നും ദൈവത്തിന് ലോകത്തിലേക്ക് വരുവാനുള്ള ഉപകരണം മാത്രമായിരുന്നു കന്യമറിയാമെന്നും വിവിധ ക്രൈസ്തവ വിഭാഗങ്ങൾ പഠിപ്പിക്കുമ്പോൾ പൗരസ്യ സഭകൾ കന്യമറിയാം വിശുദ്ധ ദൈവമാതാവാണെന്ന് അസന്നിഗ്ധമായി പ്രസ്താവിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. പാപത്തിൽ പതിച്ചിരുന്ന മനുഷ്യവർഗത്തിൻ്റെ ബലഹീനതകളെ സ്വീകരിച്ച് തൻ്റെതാക്കി അതിനെ വീണ്ടും സ്വർഗീയ അനുഭവത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ തിരുമനസ്സായി. അതിനുവേണ്ടി മാതാവിൽ നിന്ന് സ്വീകരിച്ച മനുഷ്യത്വം നാം ഒന്നിച്ചു പങ്കിടുന്ന ഒന്നാണ്. അപ്പോസ്തോലന്മാർ സ്ഥാപിച്ച എല്ലാ ദേവാലയങ്ങളും പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിലുള്ളവയാണ്. മനുഷ്യാവതാരത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ കർത്താവിൻ്റെ ഒപ്പം നിന്ന് ദിവ്യ രഹസ്യങ്ങളെല്ലാം സൂക്ഷിച്ച് സംഗ്രഹിച്ചിരിക്കുന്നത് മാതാവിൻ്റെ ഹൃദയത്തിലാണെന്നും അഭിവന്യ തിരുമേനി കൂട്ടിച്ചേർത്തു. തൻ്റെ പൂർണ്ണ സമർപ്പണം മൂലം മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്ക് നിദാനമായി തീർന്നതിനാൽ ലോകം ഇന്ന് പരിശുദ്ധ അമ്മേ ഭാഗ്യവതി എന്ന് വാഴ്ത്തുന്നു. ആദ്യത്തെ അത്ഭുതം യേശു ചെയ്യുന്നത് തന്നെ മാതാവിൻ്റെ പ്രേരണ മൂലമാണ്. ഈ പെരുന്നാൾ ദിവസം മാതാവിനെ മനോമുഖരങ്ങളിൽ പ്രതിഷ്ഠിക്കുവാൻ നമുക്ക് സാധിക്കണം. മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈ ഭൂമിയുടെ ഇന്നത്തെ അവസ്ഥയിൽ നിന്നും രക്ഷിക്കപ്പെടുവാൻ നമ്മുടെ പ്രാർത്ഥനകൾ സഹായമാകട്ടെ എന്ന് അഭിവന്യ തിരുമേനി ആശംസിച്ചു. ഓദറ സെന്റ് മേരീസ് ദേവാലയത്തിന്റെ 100-ാമത് പെരുന്നാളിന്റെ സമാപന ദിവസമായ ഓഗസ്റ്റ് 15 വിശുദ്ധ കുർബാന മത്തിയെ നൽകിയ സന്ദേശത്തിലാണ് അഭിവന്യ പിതാവ് ഈ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചത്. ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ പ്രഥമ മെത്രാപ്പൊലീത്തയായിരുന്ന തോമസ് മാർ അത്താനാസിയോസിന്റെ 2-ാമത് ഓർമ്മ പെരുന്നാൾ ഓഗസ്റ്റ് 16 മുതൽ 24 വരെ തീയതികളിലായി അദ്ദേഹത്തിന്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന ഓദറ സെന്റ് ജോർജ് ദയറായിൽ നടക്കും. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഭദ്രാസന സഹായ മെത്രാപ്പൊലീത്ത ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ഭദ്രാസന സെക്രട്ടറി ഫാദർ മാത്യു അബ്രഹാം കാരക്കൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. 21-ാം തീയതി വെള്ളിയാഴ്ച നടക്കുന്ന സുവിശേഷ ധ്യാനത്തിന് ഫാദർ ഐപ്പ് പി സാം നേതൃത്വം നൽകും. വൈകിട്ട് അഡ്വക്കേറ്റ് കെ ജി ജോസഫ് പ്രബോധന ശുശ്രൂഷ നടത്തും. 22-ാം തീയതി ശനിയാഴ്ച രാവിലെ 8 മണിക്ക് വിശുദ്ധ കുർബാനയെ തുടർന്ന് റിട്ടയർഡ് പ്രീസ്റ്റ് ഫെല്ലോഷിപ്പ് നടക്കും. വൈകിട്ട് നടക്കുന്ന പ്രബോധന ശുശ്രൂഷയ്ക്ക് ഫാദർ ജോൺ പോൾ നേതൃത്വം നൽകും. 23-ാം തീയതി ഞായറാഴ്ച രാവിലെ നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് മുഖ്യകാർമികത്വം വഹിക്കും. വൈകിട്ട് 7 മണിക്ക് നിരണം ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ യൂഹാനുന്മാർ ക്രിസോസ്റ്റമോസ് അനുസ്മരണ പ്രസംഗം നടത്തും. തുടർന്ന് റാസ, ആശീർവാദം എന്നിവ നടക്കും. പെരുന്നാൾ ദിനമായ 24-ാം തീയതി തിങ്കളാഴ്ച രാവിലെ നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് കൊല്ലം ഭദ്രാസന മെത്രാപ്പൊലീത്ത സക്കറിയാസ് മാർ അന്തോണിയോസ് മുഖ്യകാർമികത്വം വഹിക്കും. തുടർന്ന് ശ്ലൈഹിക വാഴ്വ്, ആശീർവാദം, നേർച്ച വിളമ്പ് എന്നിവ നടക്കും. കോവിഡ് 19 നിയന്ത്രണങ്ങൾ പാലിച്ചായിരിക്കും പെരുന്നാൾ ക്രമീകരണങ്ങളെന്ന് ഭദ്രാസന സെക്രട്ടറി ഫാദർ മാത്യു അബ്രഹാം കാരക്കൽ, ദയറ സുപ്പീരിയർ ഫാദർ എബിസി ഫിലിപ്പ് എന്നിവർ അറിയിച്ചു. ചെങ്ങന്നൂർ ഭദ്രാസന മാധ്യമ വിഭാഗത്തിന്റെ ഫേസ്ബുക്ക് പേജ് ബെദേൽ ക്രിയേഷൻസിലൂടെ പെരുന്നാൾ ശുശ്രൂഷകൾ തത്സമയം സംപ്രേഷണം ഉണ്ടായിരിക്കുന്നതാണ്. ഭാരതത്തിന്റെ 74-ാം സ്വാതന്ത്ര്യദിനത്തിൽ പരിമല സെമിനാരിയിൽ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ പൗലോസ് ദീദിയൻ കാതോലിക്ക ബാവ ദേശീയ പതാക ഉയർത്തി. പരിമല സെമിനാരി മാനേജർ ഫാദർ എം സി കുറിയാക്കോസ്, വെരി റവറന്റ് എം എസ് യൂഹാനു റമ്പാൻ, ഫാദർ വൈ മത്തായിക്കുട്ടി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ചെങ്ങന്നൂർ ഭദ്രാസനത്തിലെ വിവിധ ദേവാലയങ്ങളിൽ ശൂനോയോ പെരുന്നാളിനോടൊപ്പം സ്വാതന്ത്ര്യദിനവും ആചരിച്ചു. വനപാലകരുടെ കസ്റ്റഡിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞ ശ്രീ പി പി മത്തായിയുടെ ഭവനം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അഖില മലങ്കര വൈദിക സംഘം പ്രതിനിധികൾ സന്ദർശിച്ച് അനുശോചനം അറിയിച്ചു. മലയോര കർഷകരോട് മാനുഷിക പരിഗണന ഇല്ലാത്ത പെരുമാറ്റങ്ങൾ ഉണ്ടാകുന്നത് ആദ്യമേ വിലക്കിയിരുന്നെങ്കിൽ പൊന്നുവിൻ്റെ മരണത്തിൽ എത്തുകയില്ലായിരുന്നെന്ന് വൈദിക സംഘം ജനറൽ സെക്രട്ടറി റവറൻ ഫാദർ ഡോക്ടർ സജി അമ്മയിൽ പറഞ്ഞു. കുടപ്പനക്കുളം ദേശസമിതി പ്രവർത്തകരുടെ ദുഃഖാചരണ പന്തലിൽ അഖില മലങ്കര വൈദിക സംഘം പ്രതിനിധികളെത്തി ഐക്യദാർഢ്യം അറിയിച്ചു. മരണത്തിന് ഉത്തരവാദികളായ വനപാലകർക്ക് ശിക്ഷ നൽകണമെന്നും അതിനുള്ള നടപടികൾ അടിയന്തരമായി സർക്കാർ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും അഖില മലങ്കര വൈദിക സംഘം ആവശ്യപ്പെട്ടു.
പി പി മത്തായിയുടെ മരണത്തിൽ ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് മലങ്കര സഭയുടെ പരമോന്നത സമിതിയായ മാനേയും കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ ചിറ്റാറിൽ അനിശ്ചിതകാല ഉപവാസ സമരം ആരംഭിക്കുമെന്ന് അംഗങ്ങളായ ഡോക്ടർ വർഗീസ് പേരയിൽ, ഡോക്ടർ ജോർജ് വർഗീസ് കൊപ്പാറ, അലസ്കെ പോൾ എന്നിവർ പറഞ്ഞു. ജീവിക്കുവാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ട പൊന്നുവിന്റെ കുടുംബം നീതിക്ക് വേണ്ടി നടത്തുന്ന സഹന പോരാട്ടത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം സ്വാതന്ത്ര്യദിനം അവകാശ സംരക്ഷണ ജ്വാല ദിനമായി ആചരിച്ചു. ആയതിന്റെ ഭാഗമായി ഇടവങ്കാട് സെന്റ് മേരീസ് ദേവാലയത്തിൽ MBM യുവജന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് അവകാശ സംരക്ഷണ ജ്വാല നടത്തപ്പെട്ടു. പരുമല സെന്റ് ഗ്രിഗോറിയോസ് ആശുപത്രിയിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ അത്യാധുനിക ന്യൂറോ നാവിഗേഷൻ സിസ്റ്റത്തിന്റെയും COVID-19 ടെസ്റ്റിംഗ് ലാബിന്റെ ഉദ്ഘാടനം പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദിദിയൻ കാതോലിക്ക ബാവ നിർവഹിച്ചു. നരണം ഫദരാസന അധിപൻ അഭിവന്യ ഡോക്ടർ യൂഹാനോ മാർ ക്രിസോസ്റ്റമോസ്, പരുമല സെമിനാരി മാനേജർ ഫാദർ MC കുറിയാക്കോസ്, പരുമല ആശുപത്രി CEO ഫാദർ MC പൗലോസ്, ഫാദർ ജിജു വർഗീസ്, ന്യൂറോ സർജൻ ഡോക്ടർ ശ്രീകുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ ഉറവയിലേക്ക് എന്ന വിശ്വാസ പഠന പദ്ധതിയുടെ വിജയികളെ പ്രഖ്യാപിച്ചു. ഗുജറാത്ത് സെന്റ് തോമസ് ഇടവക അംഗം ഷെറിൻ മറിയം ജിജോ ഒന്നാം സ്ഥാനവും, ബഹ്റിൻ സെന്റ് മേരീസ് ഇടവക അംഗം ബോണി എം ചാക്കോ രണ്ടാം സ്ഥാനവും, അട്ടച്ചാക്കൽമാർ പീലക്സിനോസ് ഇടവകയിലെ ദീപ്തി ജോർജ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. ചെങ്ങന്നൂർ ഭദ്രാസനത്തിൽ നിന്നും കാരക്കാട് സെന്റ് മേരീസ് ഇടവകാംഗം സിബി ജോൺ ഒന്നാം സ്ഥാനവും, മെഴിവേലി ഹോളി ഇന്നസെന്റ് യുവജന പ്രസ്ഥാന അംഗം ജോമി അച്ചാമ ജോൺസൺ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികളെ യുവജന പ്രസ്ഥാന പ്രസിഡന്റ് അഭിവന്യ ഡോക്ടർ യുഹാനോ മാർ ക്രിസോസ്റ്റമോസ്, ചെങ്ങന്നൂർ ഭദ്രാസന സഹായ മെത്രാപ്പോലീത്ത അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് എന്നിവർ അഭിനന്ദനങ്ങൾ അറിയിച്ചു. ചെങ്ങന്നൂർ ഭദ്രാസനത്തിൽ കോവിഡ് കാല സംരക്ഷണത്തിന്റെ തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചെങ്ങന്നൂർ സെന്റ് ഇഗ്നേഷ്യസ് കത്തീഡ്രൽ ഇടവകാംഗങ്ങളുടെ ഭവനങ്ങളിൽ ഓണക്കിറ്റ് എത്തിച്ചു. വിതരണത്തിന്റെ ഉദ്ഘാടനം വികാരി ഫാദർ ഐപ്പ് പി സാം നിർവഹിച്ചു. ഇടവക ഭരണസമിതി അംഗങ്ങളും അത്യാത്മീയ സംഘടനാ പ്രവർത്തകരും നേതൃത്വം നൽകി. ചെങ്ങന്നൂർ ഭദ്രാസന സുവിശേഷ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ജീവമന്ന എന്ന പ്രതിവാര ഓൺലൈൻ ധ്യാനം 19 ബുധനാഴ്ച നടത്തപ്പെട്ടു. വെരി റവറൻ ബസേലൽ റമ്പാൻ ധ്യാനം നയിച്ചു. ഫിലോക്സ് സ്കൂൾ ഓഫ് ലിറ്റർജിക്കൽ മ്യൂസിക് ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. ദൈവം ചിലപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്ന നിയോഗം ചിലരുടെ സന്തോഷങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. മറ്റു ചിലപ്പോൾ ചിലരുടെ സംരക്ഷണ സന്തോഷങ്ങൾ വിജയപ്രദമായി പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് അത് ലഭ്യമാകുമ്പോൾ എനിക്ക് കിട്ടിയില്ലെങ്കിലും അതിൽ സന്തോഷിക്കുന്ന ഒരു അനുഭവം വലുതാണ്. സഹോദരന് കാവലാളാകുക എന്ന് പറയുന്നതും പിന്നണിയാളായിട്ട് പോകുക എന്ന് പറയുന്നതും ഭാഗ്യമാണ്. റഷ്യൻ ചിന്തകനായ ബെർഡിയാസ് കായിനെക്കുറിച്ചും ഹാബേലിനെക്കുറിച്ചുമുള്ള കഥയ്ക്ക് അല്പ ചില പരിഷ്കാരം വരുത്തി ഇപ്രകാരം വ്യാഖ്യാനിച്ചിട്ടുണ്ട്. തിരുവചനത്തിൻ്റെ ആരംഭത്തിൽ തന്നെ യഹോവയായ ദൈവം കയീനോട് ചോദിച്ചു, കയീനെ, നിന്റെ സഹോദരനായ ഹാബേൽ എവിടെ? കയീന് മറുപടി പറയാനില്ലായിരുന്നു. എന്നാൽ ബെർഡിയാസിൻ്റെ വാചകം മറ്റൊരു തരത്തില്ല. അന്ത്യന്യായവിസ്താര സമയത്ത് ദൈവം ഹാബേലിനോട് ചോദിക്കുകയാണ്, ഹാബേലെ, വേർ ഇസ് യുവർ ബ്രദർ കയീൻ? എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഹാബേൽ നിർമ്മലനായിരുന്നു, വിശുദ്ധനായിരുന്നു, സ്വർഗാനുഭവം നേടി. എന്നാൽ ശപിക്കപ്പെട്ട ഒരു സഹോദരൻ ഉള്ളിടത്തോളം കാലം കയീൻ്റെ സ്വർഗാനുഭവത്തിന് എന്തു പ്രസക്തി! ചെങ്ങന്നൂർ ഭദ്രാസന മാധ്യമ വിഭാഗത്തിൻ്റെ ഫേസ്ബുക്ക് പേജ് ബെതേൽ ക്രിയേഷൻസിലൂടെയാണ് എല്ലാ ബുധനാഴ്ചയും പ്രസ്തുത ധ്യാനം തത്സമയ സംപ്രേഷണം ചെയ്യുന്നത്. കല്ലുങ്കൽ സെന്റ് ഇഗ്നേഷ്യസ് ദേവാലയത്തിൽ പ്രതിഭകൾക്ക് അനുമോദനം. 10-12 ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ കല്ലുങ്കൽ സെന്റ് ഇഗ്നേഷ്യസ് ദേവാലയത്തിൽ അനുമോദിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന ചടങ്ങിൽ വികാരി ഫാദർ ജോജി ജെയിംസ് ജോർജ് ഇടവകയുടെ സ്നേഹോപഹാരം നൽകി ആദരിച്ചു. ചെങ്ങന്നൂർ ഭദ്രാസനത്തിൽ ദീർഘനാൾ സേവനം അനുഷ്ഠിച്ചിരുന്ന ഫാദർ KC ജേക്കബ് കർത്താവിൽ നിദ്ര പ്രാപിച്ചു. 104 വയസ്സായിരുന്നു. കടമ്പനിട്ട കരിങ്ങാട്ടിൽ കുടുംബാംഗമായ അച്ഛൻ ഈട്ടിക്കൽ അച്ഛൻ എന്നും അറിയപ്പെട്ടിരുന്നു. കല്ലിശ്ശേരി മഴുക്കീർ നാഷണൽ ശലോമിൽ മകനോടൊപ്പമായിരുന്നു അന്ത്യനാളുകളിൽ താമസിച്ചിരുന്നത്.
ചെങ്ങന്നൂർ ഫദ്രാസനത്തിന് വേണ്ടി ഫദ്രാസന സെക്രട്ടറി ആദരാഞ്ജലികൾ അർപ്പിച്ചു. പുത്തങ്കാവ് മലയിൽ മേലേത്തിയതിൽ ഫാദർ എം കെ തോമസ് കർത്താവിൽ നിദ്ര പ്രാപിച്ചു. ദീർഘകാലം അമേരിക്കയിൽ സേവനം ചെയ്ത അച്ഛൻ പത്തനംതിട്ട സെന്റ് ബേസിൽ സൊസൈറ്റി അംഗമായിരുന്നു. വാർത്തകൾ ചുരുക്കത്തിൽ. സ്വാതന്ത്ര്യം ഒരിക്കലും ദുരുപയോഗം ചെയ്യുവാൻ പാടില്ല. പരിശുദ്ധ കാതോലിക്ക ബാവ. ദൈവപുത്രൻ ലോകത്തിൽ അവതരിക്കുന്നതിനു വേണ്ടി സമനസ വിധേയപ്പെടുത്തുവാൻ മനസ്സ് കാണിച്ച സ്ത്രീരത്നമാണ് കന്യക മറിയ. മാർ തിമോത്തിയോസ്. തോമസ് മാർ അതാനാസിയസ് മെത്രാപ്പൊലിത്തയുടെ ഓർമ്മ പെരുന്നാളിന് കൊടിയേറി. ശൂലോയ പെരുന്നാളിനോടൊപ്പം സ്വാതന്ത്ര്യദിനവും ആചരിച്ചു. മണ്ണിൽ മല്ലിടുന്ന കർഷകന് മൃഗങ്ങളുടെ പരിഗണനയെങ്കിലും നൽകുക അഖിലമലങ്കര വൈദിക സംഘം. പരുമല സെന്റ് ഗ്രിഗോറിയോസ് ആശുപത്രിയിൽ COVID-19 ടെസ്റ്റിംഗ് ലാബ് ഉദ്ഘാടനം ചെയ്തു. കോവിഡ് കാല സംരക്ഷണ പദ്ധതിയിൽ വിവിധ ഇടവകകൾ സജീവം. ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം വിശ്വാസ പഠന പദ്ധതി വിജയികളെ പ്രഖ്യാപിച്ചു. ജീവമന്ന പ്രതിവാര ഓൺലൈൻ ധ്യാനം ബുധനാഴ്ച നടത്തപ്പെട്ടു. ഫാദർ എം കെ തോമസ്, ഫാദർ കെ സി ജേക്കബ് എന്നിവർ ദൈവസന്നിധിയിലേക്ക്. വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച. നന്ദി. നമസ്കാരം.